ഇത് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. സിദ്ധരാമയ്യ ഒരു ഈദ്ഗാഹ് നടക്കുമ്പോൾ അവിടേക്ക് ഈദ്ഗാഹിലുള്ള വിശ്വാസികൾക്ക് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് അങ്ങോട്ട് കയറി ചെന്നിരിക്കുകയാണ്. ഒപ്പം പോലീസോ പട്ടാളോ ഒന്നുമില്ല. കാര്യം അദ്ദേഹം കയറി ചെന്ന സ്ഥലത്ത് സിദ്ധരാമയ്യ എന്ന് പറയുന്ന മതേതര കോൺഗ്രസ് സർക്കാരിൻ്റെ കർണാടക മുഖ്യമന്ത്രി അദ്ദേഹം അവിടെ സുരക്ഷിതനാണ് എന്നുള്ള ഉറപ്പോടെ ഒരു പോലീസോ പട്ടാളോ ഒന്നുമില്ലാതെ അങ്ങോട്ട് കയറി ചെന്നിരിക്കുകയാണ്. എന്നിട്ട് അവിടെയുള്ള മുസ്ലിം മതവിശ്വാസികൾ, പെരുന്നാൾ ആഘോഷിക്കുന്ന മുസ്ലിം മതവിശ്വാസികൾക്ക് ആശംസകൾ അറിയിക്കുകയാണ്. നമുക്കതിൻ്റെ ബാക്കി കുറച്ചുകൂടി കണ്ടുനോക്കാം. വീഡിയോയുടെ ബാക്കി ഭാഗം അവസാനത്തിൽ ചേർക്കാം. ഒരു ഫേസ്ബുക്ക് പേജിലെ ഒരു ഗ്രീറ്റിങ്ങിലൂടെയോ അല്ലെങ്കിൽ ട്വിറ്ററിൽ നടത്തുന്ന ഒരു ഗ്രീറ്റിങ്ങിലൂടെയോ പെരുന്നാൾ ആശംസകൾ നടത്തുന്ന മുഖ്യമന്ത്രിമാർ, ഇത് ഒന്നും നടത്താത്ത ചില മുഖ്യമന്ത്രിമാരും, അതിനിടയിലാണ് കർണാടകയിൽ നിന്നുള്ള മതേതര സർക്കാരിനെ നിയന്ത്രിക്കുന്ന, ആ മതേതര സർക്കാരിൻ്റെ നേതൃസ്ഥാനത്തിരിക്കുന്ന മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഒരു പെരുന്നാൾ നമസ്കാരം നടക്കുന്ന ഈദ്ഗാഹിലേക്ക് വരികയും അവിടെ പെരുന്നാൾ നമസ്കാരത്തിന് നേതൃത്വം നൽകാനുള്ള, അവിടെ പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ് വിശ്വാസികൾക്ക് മുമ്പിൽ ഖുതുബ നടത്തുവാനുള്ള, മതപ്രഭാഷണം നടത്തുവാനുള്ള ആ ഇമാമിനെ, ഖതീബിനെ അഭിനന്ദിക്കുകയും ആശംസകൾ അറിയിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ കണ്ടത്. ഇത് മതേതര ഇന്ത്യയുടെ, ബഹുസ്വരതയുടെ നാടായ, നാനാത്വത്തിൽ ഏകത്വം എന്ന ആ പരിഭാവനമായ സംസ്കാരത്തിൻ്റെ നാടായ ഇന്ത്യയിൽ നിന്ന് നാം കാണുന്ന നല്ല കണ്ണിന് കുളിർമയുള്ള ഒരു കാര്യം തന്നെയാണ്. ഇത്തരത്തിലുള്ള നല്ല നല്ല കാര്യങ്ങളിലേക്ക് ഇതുപോലെയുള്ള ജനപ്രതിനിധികൾ, ഇതുപോലെയുള്ള അധികാരികൾ ഇറങ്ങുകയും മതസൗഹാർദ്ദം പൂത്തുലയുന്ന പോലെ, മതസൗഹാർദ്ദം പൂത്തുലയുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ അവർ വ്യാപൃതരാവുകയും വേണം എന്നുള്ളതാണ് ഇന്ത്യയുടെ മതേതരത്വവും ജനാധിപത്യവും ഭരണഘടനയും ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന ചില ഛിദ്രശക്തികൾക്ക് മുമ്പിൽ. ഇതുപോലെയുള്ള മതേതരത്വത്തിൻ്റെയും മതസൗഹാർദ്ദത്തിൻ്റെയും മതനിരപേക്ഷതയുടെയും ഇല്ലേ, അതുപോലെയുള്ള കാര്യങ്ങൾ വിളിച്ചോതിക്കൊണ്ട് മുന്നോട്ട് വന്ന കർണാടകയുടെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് അഭിനന്ദന പ്രവാഹമാണ് സോഷ്യൽ മീഡിയയിൽ. അതുപോലെ തന്നെ ജനക്ഷേമ പരിപാടികളുമായി മുന്നേറുന്ന സിദ്ധരാമയ്യയ്ക്ക് കർണാടകയിൽ പിന്തുണ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത തവണ കർണാടകയിൽ BJP അവസ്ഥ വളരെ പരിതാപകരമായിരിക്കും എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം പറയുവാനുള്ളത്, ചില മുഖ്യമന്ത്രിമാരുണ്ട് ഇരട്ട എഞ്ചിൻ ഇരട്ട ചങ്ക് എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ചില ആളുകളുണ്ട്, അവരൊക്കെ ഇതുപോലെയൊന്ന് കാണട്ടെ. ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന ഫാഷിസത്തെ സന്തോഷിപ്പിക്കാനല്ല സിദ്ധരാമയ്യ ശ്രമിച്ചത്. അതുകൊണ്ട് സിദ്ധരാമയ്യക്ക് നഷ്ടമല്ല വന്നിട്ടുള്ളത്, ലാഭം തന്നെയാണ്. ജനപിന്തുണ ഏറി വരികയാണ്. നാനാജാതി ജനങ്ങളും സിദ്ധരാമയ്യയെ അംഗീകരിക്കുന്നു. ഇവിടെ ചില ആളുകളുണ്ട് ഫാഷിസത്തിന് കുഴലൂതുന്ന ചില ആളുകൾ. ജനപിന്തുണ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അടുത്ത തവണ ഇവിടെ ഭരണത്തിൽ വരാമെന്ന മോഹം ഈ കേരളത്തിലെ പ്രബുദ്ധരായ ജനത എടുത്ത് ദൂരെ കളയും എന്നുള്ളതാണ് ഈ പോക്ക് പോവുകയാണെങ്കിൽ എന്നാണ് പറയാനുള്ളത്. अल्लाह अकबर अल्लाह अकबर ला इलाहा
استقبال کرتا ہوں اہلن و سہلن مرحبا کہتے ہوئے وقت کافی عید الضحیٰ کی دو رکعت واجب نماز پڑھتا ہوں میں